ഹായ് ഫ്രണ്ട്സ്, എജെ ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നും ഒരു വൈൻ മേക്കിംഗ് തന്നെയാണ്. പക്ഷേ ഒരു പ്രോഡക്റ്റ് മാറി, അത്രേ ഉള്ളൂ. ഇലുമ്പിക്ക അല്ലെങ്കിൽ ഇരുമ്പൻ പുളി എന്നൊക്കെ പറയുന്ന ഒരു ചെറിയൊരു പഴമാണ്. അപ്പം പുളിയാണ്, നല്ല പുളിയുണ്ട്. പക്ഷേ പച്ചയ്ക്ക് നമുക്ക് കഴിക്കാം, കറി വെക്കാം, ഇത് അച്ചാർക്ക് ഇടാൻ ഉപയോഗിക്കണം. പക്ഷേ ഏതായാലും അതുകൊണ്ടൊന്ന് വൈൻ ഉണ്ടാക്കി നോക്കാം. പുളിയുമാണ്, പുളി കൂടുതലാണ്. അപ്പം ഞാനതെല്ലാം പറിച്ചെടുത്തു. ജസ്റ്റ് അതിന് വെള്ളമായി ഉള്ളതുകൊണ്ട് ഒരു പേപ്പറിൽ ഇട്ടിരിക്കുക തുടങ്ങാനായിട്ട്. ഇത് ആദ്യം ദിവസം ഇരിക്കുകയാണ് ഇങ്ങനെ. ഒന്നല്ലേ രണ്ട് ദിവസത്തിന് നമ്മൾ വൈൻ ആക്കണം. ഞാനൊരു കൽഫർണിയിലേക്ക് ഇടാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം എല്ലാം ഫില്ല് ചെയ്തു, കൂടുതൽ ഞാൻ കാണിച്ചില്ല, ലെങ്ത് കൂട്ടണ്ടെന്ന് ഓർത്ത്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ആവശ്യമുള്ള ഒരു അല്പം ഈസ്റ്റ് ഇട്ടേക്കും, ഒന്ന് പുളിച്ചൊക്കെ വരാനായിട്ട്. അല്പം മതി, കൂടുതലൊന്നും ഇടണ്ട, ഓൾറെഡി അതിന് പുളി കൂടുതലാണ്. അതുപോലെ തന്നെ ഒരല്പം ഗോതമ്പും, അതുപോലെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ജീരകവും ഗ്രാമ്പും കറുവാപ്പട്ട അങ്ങനെയുള്ള കുറച്ച് മരുന്നുകളും കൂടെ ചേർത്തു ഒരു ടേസ്റ്റിന് അല്ലെങ്കിൽ ഒരു മരുന്നിൻ്റെ ഒരു ഇതിലേക്ക് കിട്ടാനായിട്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ പഞ്ചസാരയാണ് ഉപയോഗിച്ചത്. പഞ്ചസാര എന്ന് പറയുന്നത് ഇവിടെ ഞാൻ കാണിക്കുന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. പഞ്ചസാര എത്രയാണോ ഈ പഴം ഉള്ളത് അതിൻ്റെ പകുതി എടുത്ത് നമ്മളിടുക. അപ്പോൾ അതിനുശേഷം ഞാൻ ആ കൽഫർണി അടപ്പെല്ലാം അടച്ചു. അടച്ചിട്ട് അതിൻ്റെ ഗ്യാസ് പുറത്തോട്ട് പോകാൻ, അതായത് എയർ ടൈറ്റ് ആണെന്നാണ് നല്ലത്. മീൻസ് ഒട്ടും എയർ കിടക്കരുതെന്നല്ല, ഒരല്പം എയർ കിടക്കട്ടെ, പക്ഷേ ഫുൾ ഓപ്പൺ ആയിട്ടിരിക്കാൻ പാടില്ല. കൽഫർണി ആകുമ്പം ഓപ്പൺ ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാനത് മണ്ണൊക്കെ തേച്ച് മിനുക്കി വെച്ചു. അപ്പം ഏകദേശം ഓക്കെ ആയി. രണ്ടാഴ്ചയ്ക്ക് ശേഷം നമുക്കിത് എടുത്തിൻ്റെ തെളിവ് വിറ്റ് നമുക്ക് ഉപയോഗിക്കാം. ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.